കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. പ്രേക്ഷകർക്ക് കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി കെ രാജുവിന്റെ കാർ തടഞ്ഞതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം. നിരാഹാര സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വനംമന്ത്രിയെ തടഞ്ഞത്. ബിജെപിയുമായുള്ള ബന്ധം നഷ്ടക്കച്ചവടമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നഷ്ടക്കച്ചവടമല്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ദുബായ് രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള ഹോളി ഖുർആൻ മത്സരം നവംബർ 6 മുതൽ 18 വരെ ഷെയ്ഖ ഫാത്തിമ ബിൻത് മുബാറക്കിന്റെ നാമധേയത്തിലാണ് മത്സരങ്ങൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തുന്ന ഹാജിമാർക്കായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക ടെർമിനൽ. പ്രധാനമന്ത്രി ഇന്ത്യയുടെ സേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കൌൺസിലിലേക്ക് ടി പി അഷ്റഫ് അലിയെ തിരഞ്ഞെടുത്തതിൽ ഭിന്നത. വിശദമായ വാർത്തകളിലേക്ക്. 21-ാം നൂറ്റാണ്ട് ഏഷ്യയുടേതാകാൻ ഏക തടസ്സം പാകിസ്ഥാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് എല്ലായിടത്തേക്കും ഭീകരത കയറ്റിയയക്കുന്നത് പാകിസ്ഥാനാണ്. ഭീകരതയ്ക്കു മുന്നിൽ മുട്ടുമടക്കില്ല, എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഉറിയിലെ അനുഭവം ഇന്ത്യ ഒരിക്കലും മറക്കില്ല, മറുപടി നൽകും. രാജ്യത്തിന്റെ ആത്മവീര്യം ഏറ്റവും ഉയരത്തിലാണ്. ജനങ്ങളുടെ ആത്മബലമാണ് സൈന്യത്തിന്റെ കരുത്ത്. ബിജെപി ദേശീയ സമ്മേളനത്തിൽ പൊതുപ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഉറി ആക്രമണത്തിനുശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് നേരിട്ട് പ്രതികരിക്കുന്നത്. आज यहां से पाकिस्तान की आवाम से बात करना चाहता हूं. ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പാകിസ്ഥാൻ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരവാദികളുടെ പ്രസംഗം വായിക്കുന്ന ആളുകളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവരെക്കുറിച്ച് ലോകത്തിനറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പകരം പാകിസ്ഥാന് ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. മേ പാകിസ്ഥാൻ കി അവാം കോ യാദ് ദിലാനാ ചാഹതാ ഹൂം കി 1947 കെ പഹലെ ആപ്കെ പൂർവജ് ഭീ ഇസി സംയുക്ത ഹിന്ദുസ്ഥാൻ കി ധർത്തി കോ പ്രണാം കർത്തേ ഥേ, ഇസി കോ അപ്നി മിട്ടി മാൻതേ ഥേ, ഔർ ഉസ് ഹിസാബ് സേ ആയിരത്തി 1947 മുമ്പ് ഇന്ത്യ നിങ്ങളുടെ സ്വന്തം രാജ്യമായിരുന്നുവെന്നും പാക് ജനതയെ മോദി ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശും ബലൂചിസ്ഥാനുമൊക്കെ ഇതിന് തെളിവാണ്. കാശ്മീർ വിഷയം ഉന്നയിച്ച് പാക് ഭരണകൂടം പാക് ജനതയെ കബളിപ്പിക്കുകയാണ്. പാക് ജനത സ്വന്തം ഭരണകൂടത്തെ ചോദ്യം ചെയ്യണം. ഒരുമിച്ച് സ്വാതന്ത്ര്യം നേടിയിട്ടും പാകിസ്ഥാന്റെ അവസ്ഥ എന്തെന്ന് ആലോചിക്കണം. സ്വന്തം നാടിനെ രക്ഷിക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് നിങ്ങളുടേതെന്നും മോദി ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാൻ കി അവാം അപ്നേ ഹുക്മരാനോ കോ ജറാ പൂച്ഛേ കി പിഒകെ തോ ആപ്കേ പാസ് ഹൈ, ആപ് ഉസ്കോ ഭീ സമാൽ നഹീ പാതേ. कभी पश्चिम बंगाल, पूर्वी पाकिस्तान, जो आज का बांग्लादेश, वो भी आपके पास था, उसको भी संभाल नहीं पाए. കേരളത്തെ ഇന്ത്യയിലെ 1-ാം നമ്പർ സംസ്ഥാനമാക്കും. കേരളത്തിലെ പ്രവർത്തകരുടെ ബലിദാനവും കഷ്ടപ്പാടും വെറുതെയാകില്ല. കേരളത്തിന്റെ ഭാവി മാറ്റുന്നതിനുള്ള നിമിത്തമായി ബിജെപി നിലകൊള്ളും. മലയാളികളുടെ കർമ്മശേഷിയും ആത്മാർത്ഥതയും അനുപമമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുക ബിജെപി ആയിരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ. ബിജെപി ദേശീയ കൌൺസിലിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ സർക്കാരിന്റെ പിന്തുണയോടെ ബിജെപി പ്രവർത്തകർക്കുനേരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്രമങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് തന്നെ അപമാനമാണ്. നിയമപരിരക്ഷയോടെ ഈ അതിക്രമങ്ങളെ നേരിടുമെന്നും അമിത്ഷാ പറഞ്ഞു.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തുന്ന ഹാജിമാരെ സഹായിക്കുന്നതിനായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ചേർന്ന് താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന ഹജ്ജ് ക്യാമ്പിൽ പ്രത്യേക ടെർമിനൽ പ്രവർത്തിക്കും. വിമാനത്താവളത്തിലെ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ഹാംഗറാണ് പ്രത്യേക ടെർമിനലായി പ്രവർത്തിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൌദി എയർലൈൻസിന്റെ പ്രത്യേക സർവീസുകളിൽ എത്തുന്ന ഹാജിമാരെ വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനത്തിൽ ടെർമിനലിൽ എത്തിക്കും. ഇവിടെ വെച്ച് പരിശോധനകൾ പൂർത്തീകരിച്ച് ഹാജിമാർ വീട്ടിലേക്ക് തിരിക്കും. ഈ മാസം 29-നാണ് ഹാജിമാരുടെ ആദ്യ സംഘം കൊച്ചിയിൽ മടങ്ങിയെത്തുന്നത്. യാത്രക്കാർക്കും ഹാജിമാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലാണ് നിലവിലെ അന്താരാഷ്ട്ര ടെർമിനലുകളെ കൂടാതെ മറ്റൊരു ടെർമിനൽ ഹാജിമാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹാജിമാരെ സഹായിക്കുന്നതിനായി കസ്റ്റംസ്, എമിഗ്രേഷൻ തുടങ്ങിയ പരിശോധനകൾക്കായി പ്രത്യേക കൌണ്ടറുകൾ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ഹാംഗറിൽ ക്രമീകരിക്കും. ഹാജിമാരുമായി എത്തുന്ന വിമാനം ഹാംഗറിന് സമീപമുള്ള ടാക്സി ബേയിൽ എത്തിക്കും. അവിടെ നിന്നും പ്രത്യേക ബസ്സുകളിൽ മെയിന്റനൻസ് ഹാംഗറിലേക്ക് വിമാനം പ്രവേശിക്കുന്ന ഗേറ്റിലൂടെ ഹാജിമാരെ ഹാംഗറിലെത്തിക്കും. ഹജ്ജ് ക്യാമ്പിന്റെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം വാളണ്ടിയർമാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പരിശോധനകൾ പൂർത്തിയാക്കിയ ഹാജിമാരെ ബാഗേജുകൾ സഹിതം ഹാംഗറിന് പുറത്ത് ബന്ധുക്കളുടെ സമീപത്തേക്ക് വാളണ്ടിയർമാർ എത്തിച്ചു നൽകും. ഹജ്ജ് തീർത്ഥാടകർക്കായി എത്തിച്ചിട്ടുള്ള ജംസം വെള്ളവും ടെർമിനലിൽ വെച്ച് വിതരണം ചെയ്യും. മദീന വിമാനത്താവളത്തിൽ നിന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുന്നത്. കേരളത്തിൽ നിന്നുള്ള 10,268 പേരും ലക്ഷദ്വീപിൽ നിന്ന് 289 പേരും മാഹിയിൽ നിന്ന് 28 പേരുമടക്കം 10,585 പേരാണ് ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും യാത്രയായിരുന്നത്. ഇതിൽ 8 പേർ മക്കയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. 29 മുതൽ 15 ദിവസങ്ങളിലായി സൌദി എയർലൈൻസിന്റെ 24 വിമാനങ്ങളിലായാണ് ഹാജിമാർ മടങ്ങിയെത്തുന്നത്. ഒക്ടോബർ 14 വരെയാണ് മടക്കയാത്ര. ഹജ്ജ് തീർത്ഥാടകരുടെ മടക്കയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കഴിഞ്ഞ ദിവസം സിയാലിൽ പ്രത്യേക യോഗം നടന്നിരുന്നു. യോഗത്തിൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ, എമിഗ്രേഷൻ, കസ്റ്റംസ്, പോലീസ്, ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി കെ രാജുവിന്റെ കാർ തടഞ്ഞതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം. സ്വാശ്രയ വിഷയത്തിൽ നിരാഹാര സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വനം മന്ത്രിയെ തടഞ്ഞത്. തുടർന്ന് പ്രവർത്തകർക്കുനേരെ പോലീസ് ലാത്തിവീശി. മെഡിക്കൽ പഠനത്തിന് ഉയർത്തിയ സ്വാശ്രയ ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് 4 ദിവസങ്ങളായി നിരാഹാര സമരം നടത്തുകയാണ്. ഈ സമരപന്തലിന് മുന്നിലൂടെ കടന്നുപോയ മന്ത്രിയുടെ കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിടുകയായിരുന്നു. കാറിനടുത്തെത്തിയ പ്രവർത്തകർ കരിങ്കൊടി വീശുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. 10 മിനിറ്റോളം മന്ത്രിയുടെ കാർ സമരപന്തലിന് മുമ്പിൽ തടഞ്ഞിട്ടു. ഈ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുകാരാണ് ലാത്തി വീശിയത്. തുടർന്ന് പ്രദേശത്ത് ഏകദേശം അരമണിക്കൂറോളം സംഘർഷം നിലനിന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കാർ തടഞ്ഞുവെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിഷേധിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇവിടെ ഇപ്പോൾ പോലീസ് സമരപന്തലിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സ്വാശ്രയ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. പിണറായിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പഠനത്തിന് ഉയർത്തിയ സ്വാശ്രയ ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് 4 ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തുകയാണ്. സെക്രട്ടേറിയറ്റിന് സമീപം നബാർഡ് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. BJP ബന്ധം നഷ്ടക്കച്ചവടമെന്ന നിലപാടിൽ ഉറച്ച് വെള്ളാപ്പള്ളി നടേശൻ. BDJS ഗൌരവമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. BDJSിനുവേണ്ടി BJP സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ടിയിരുന്നു. സംസ്ഥാന നേതൃത്വം ദുർബലമാണ്. BJPയിലും അസംതൃപ്തരുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ അനുയായികളിൽ അസംതൃപ്തി BDJSിനകത്തുമുണ്ട്, BJPയുടെ അകത്തുമുണ്ട്. ഇത്രയും വലിയൊരു വാർത്ത കേരളത്തിൽ വലിയ ചർച്ചയായി മാധ്യമങ്ങൾ മാറ്റി വന്ന സാഹചര്യത്തിലും അവരതിന് വളരെ ഗൗരവമായി ചിന്തിച്ചൊരു യുക്തമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതേസമയം BJPയുമായുള്ള ബന്ധം നഷ്ടക്കച്ചവടമല്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും തുഷാർ പറഞ്ഞു. BJPയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ യാതൊരുവിധ പ്രശ്നവും BDJSഉം BJPയുമായിട്ടില്ല.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരുന്നു കര നാവിക വ്യോമ തലവന്മാരുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമന്ത്രി ഊന്നൽ നൽകിയത്. അതേസമയം പതിവ് ചർച്ചകൾ മാത്രമാണ് നടന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി എല്ലാ മാസവും സേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. ഇതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വിശദീകരിച്ചു. ആർമി ചീഫ് ദൽബീർ സിംഗ് സുഹാഹ്, എയർ ചീഫ് മാർഷൽ അരൂപ് റാഹ, വൈസ് അഡ്മിറൽ കരംബീർ സിംഗ്, പ്രതിരോധ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചത്. ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ നാവിക മേധാവി അഡ്മിറൽ സുനിൽ ലാംബ യോഗത്തിൽ പങ്കെടുത്തില്ല. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കൌൺസിലിലേക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് പ്രവർത്തക സമിതിയിൽ ഭിന്നത. MSF മുൻ സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫലി ഉൾപ്പെടെയുള്ള ചിലരെ മണ്ഡലം കൌൺസിലിന്റെയോ പ്രവർത്തക സമിതിയുടെയോ അംഗീകാരമില്ലാതെ ചില ഭാരവാഹികൾ ചേർന്ന് തിരഞ്ഞെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ലീഗ് ഹൌസിൽ ചേർന്ന യോഗത്തിലാണ് ബഹളവും വാക്കേറ്റവും ഉണ്ടായത്. ഇത് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രവർത്തക സമിതി യോഗത്തിൽ പ്രവർത്തക സമിതി അംഗമല്ലാത്ത അഷ്റഫ് അലി പങ്കെടുത്തതും കടുത്ത എതിർപ്പിനിടയാക്കി. പ്രവർത്തന പരിചയവും പാരമ്പര്യവുമുള്ള യൂത്ത് ലീഗ് നേതാക്കളെ അവഗണിച്ച് വിഭാഗീയ പ്രവർത്തനവും ഏകാധിപത്യവുമായി മുന്നോട്ടു പോകുന്ന ചിലർക്ക് അനർഹമായ പരിഗണന നൽകുന്നതിനെതിരാണ് മണ്ഡലം കൌൺസിലിലും പ്രവർത്തക സമിതിയിലും ഭൂരിപക്ഷം പേരുമെന്നറിയുന്നു. 7 പഞ്ചായത്തുകളും 1 മുനിസിപ്പാലിറ്റിയുമുള്ള മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളും ഇവരെ തിരഞ്ഞെടുത്തതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ജില്ലാ മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർമാർക്കും PV അബ്ദുൽ വഹാബ് MP ഇവർ രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ്. ചേളാരി വിഭാഗം സമസ്തയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട TP അഷ്റഫ് അലിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ചേർന്ന സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ നൽകിയ കത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ്. സ്വന്തം മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ തന്നെ അഷ്റഫ് അലിക്കെതിരെ രംഗത്തുവന്നത് യൂത്ത് ലീഗ് നേതൃസ്ഥാനത്ത് അഷ്റഫ് അലിയെ കൊണ്ടുവരാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും. സാംസങ് നോട്ട് 2 മൊബൈൽ ഫോൺ വിമാനത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. സിംഗപ്പൂർ ചെന്നൈ ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരന്റെ കൈവശമുള്ള ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ഒരുങ്ങവെയായിരുന്നു സംഭവം. വിമാനത്തിൽ പുകമണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 23C സീറ്റിലെ ഹാട്രാക്കിൽ സൂക്ഷിച്ച ഫോൺ പൊട്ടിത്തെറിച്ചതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ ക്യാബിൻ ക്രൂ ഇടപെട്ട് തീയണച്ചത് അപകടം ഒഴിവാക്കി. ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് സാംസങ് നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ പതിപ്പായ നോട്ട് 7 വിമാനങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. ഈ ഫോൺ ആഗോളവ്യാപകമായി കമ്പനി തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് സാംസങ്ങിന് പേരുദോഷം വരുത്തി വിമാനത്തിൽ ഫോൺ പൊട്ടിത്തെറിച്ചത്. സാംസങ് നോട്ട് 2 ഇപ്പോൾ വിപണിയിൽ ഇല്ലാത്ത ഫോണാണ്. റിലയൻസ് ജിയോ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ ഞെട്ടിക്കുന്ന ഓഫറുമായി BSNL. ജിയോ 4G നെറ്റ്വർക്കുള്ളവർക്ക് ജനുവരി വരെ ഫ്രീ കോൾ ഓഫർ നൽകിയിരിക്കുകയാണ്. എന്നാൽ 3G 2G ഉപഭോക്താക്കൾക്ക് സൌജന്യ വോയ്സ് കോൾ വാഗ്ദാനമാണ് BSNL നൽകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ BSNL ചെയർമാൻ അനുപം ശ്രീവാസ്തവയാണ് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പുറത്തുവിട്ടത്. ജനുവരിയോടെ സൌജന്യ വോയ്സ് കോൾ അവതരിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. BSNLന് കൃത്യമായ വിപണി ഇടപെടൽ നടത്താൻ കഴിയുന്ന കേരളം, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഒഡീഷ, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ സീറോ വോയ്സ് താരിഫ് ജനുവരി മുതൽ നടപ്പാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജിയോയിൽ അടിസ്ഥാന ഓഫർ തുടങ്ങുന്നത് 149 രൂപക്കാണ്. എന്നാൽ അതിലും കുറഞ്ഞ നിരക്കിൽ BSNL ഓഫർ ലഭിക്കുമെന്നും ശ്രീവാസ്തവ പറഞ്ഞു. വനിതകൾക്ക് വേണ്ടിയുള്ള രാജ്യാന്തര ഹോളി ഖുർആൻ മത്സരം നവംബർ 6 മുതൽ 18 വരെ നടക്കുമെന്ന് ദുബൈ രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി അറിയിച്ചു. ഷേഹ ഫാത്തിമ ബിൻത് മുബാറക്കിന്റെ നാമധേയത്തിലാണ് മത്സരങ്ങൾ. ദുബൈ കൾച്ചറൽ ആന്റ് സയന്റിഫിക് അസോസിയേഷനാണ് മത്സരവേദി. പരിപാടിയുടെ ഒരുക്കങ്ങൾ മംസാറിൽ ചേർന്ന കമ്മിറ്റി യോഗം വിലയിരുത്തി. ഖുർആൻ മനഃപ്പാടമാക്കിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വനിതകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ദുബൈ ഭരണാധികാരിയുടെ കൾച്ചറൽ ആന്റ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ഉപദേശകനും സംഘാടക സമിതി തലവനുമായ ഇബ്രാഹിം മുഹമ്മദ് ബൂമിൽഹ പറഞ്ഞു. ദുബൈ രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡിന്റെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ റമദാനിലാണ് നടക്കുന്നത്. ദുബൈ രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഡോക്ടർ സയ്യിദ് അബ്ദുള്ള ഹാരിബ്, സമി ഗർഗാഷ്, പ്രൊഫസർ മുഹമ്മദ് അബ്ദുറഹീം, സുൽത്താൻ അലോലമ, അഹമ്മദ് അൽ സാഹിദ്, അബ്ദുറഹീം ഹുസൈൻ അഹലി, സ്വാലിഹ് അലി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. Hi.
അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ലേ പിയ അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. തനൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും എത്തി നിന്ന താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭരതമെങ്ങും ബഹുമനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭരതമെങ്ങും ബഹുമനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബസുരമായൊരു ഭാവിക്കായ എന്നൊന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 2017 ജനുവരിയിൽ സംസ്ഥാനത്തുടനീളം റേഞ്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ധാർമ്മികത നാട് നീങ്ങരുത് എന്നാണ് സമ്മേളന പ്രമേയം. ഒക്ടോബർ 4 കർണാടക സംസ്ഥാന ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിക്കും. നവംബറിൽ ജില്ലാ കൌൺസിലുകൾ വിളിച്ചു ചേർക്കും. ജനുവരി മാസം കുസുമം ക്യാമ്പയിൻ നടക്കും. ഡിസംബറിൽ സുന്നത്ത് നബിദിന സ്പെഷ്യൽ പ്രസിദ്ധീകരിക്കും. മുഫത്തിഷ് ഉസ്മാൻ സഖാഫിയുടെ നിര്യാണത്തിൽ അനുശോചിക്കുകയും പ്രത്യേകം പ്രാർത്ഥന നടത്തുകയും ചെയ്തു. സമസ്ത സെന്ററിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ബോർഡ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കെ കെ അഹമ്മദ്കുട്ടി മുസ്ലിയാർ, വി പി എം ഫേസി വില്യാപ്പള്ളി, കുഞ്ഞുകുളം സുലൈമാൻ സഖാഫി, കെ ഉമ്മർ മദനി, പി കെ ബാബമൌലവി, യക്കൂബ് ഫൈസി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. വിവിധ ജില്ലാ പ്രതിനിധികളും മഹാരാഷ്ട്ര പ്രതിനിധി ഷുക്കൂർ സാരിയും സംസാരിച്ചു. ചെറൂപ്പ ബഷീർ മുസ്ലിയാർ സ്വാഗതം പറഞ്ഞു. സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ അർദ്ധവാർഷിക കൌൺസിൽ നാളെ ഉച്ചയ്ക്ക് 12:30 മുതൽ കൊയിലാണ്ടി കൽഫാൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് മുഹമ്മദ് തുറാവ് സഖാഫി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ഉപാധ്യക്ഷൻ ത്വാഹ തങ്ങൾ സഖാഫി, സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയേക്കൽ, സി എച്ച് റഹ്മത്തുള്ള സഖാഫി അഴമരം തുടങ്ങിയവർ നേതൃത്വം നൽകും. പ്രവർത്തന പദ്ധതികളെ അവലോകനം ചെയ്ത് മുഹമ്മദ് അലി സഖാഫി വള്ളിയാട്, അഫ്സൽ കൊളാരി, കെ എ നാസർ ചെറുവാടി, ടി കെ അബ്ദുൽ കലാം മാവൂർ, പി വി അഹമ്മദ് കബീർ, മുനീർ സഖാഫി ഓർക്കാട്ടേരി വിവിധ ഉപസമിതി റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. ഇതു സംബന്ധിച്ച് ചേർന്ന യോഗം സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ടി എ മുഹമ്മദ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ. ബിജെപിയുമായുള്ള ബന്ധം നഷ്ടക്കച്ചവടമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നഷ്ടക്കച്ചവടമല്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല, എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ട്. ദുബായ് രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള ഹോളി ഖുർആൻ മത്സരം നവംബർ 6 മുതൽ 18 വരെ ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുബാറക്കിന്റെ നാമധേയത്തിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി ഇന്ത്യയുടെ സേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച. ഇതോടെ കെഎംഎസി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmscnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnionlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.